2010 കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുറികളിലാണ് IHRD കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. IHRDക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം പണിയുന്നതുവരെ താൽക്കാലിക സംവിധാനമായാണ് IHRDക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൽ പ്രവർത്തനാനുമതി നൽകിയത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും സ്ഥലം കണ്ടെത്തി നൽകാൻ പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് IHRDയുടെ പ്രവർത്തനം സ്കൂളിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമുയർന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം തീരുമാനമെടുത്തിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും MLAയുടെയും ഇടപെടലിനെ തുടർന്നാണ് IHRDയുടെ പ്രവർത്തനം തുടരാൻ സർക്കാർ അനുമതി നൽകിയത്. BSc ഇലക്ട്രോണിക്സ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ കോഴ്സുകളാണ് കോളേജിലുള്ളത്. സ്കൂളിൽ ആവശ്യത്തിന് സൗകര്യമില്ലാത്തതിനാൽ ചില കോഴ്സുകൾ പുത്തനങ്ങാടിയിൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കെട്ടിടത്തിൽ വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയും അസൗകര്യങ്ങളുടെ നടുവിലാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടാണ് SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിവേദനം നൽകിയത്. ഈ 10,000-15,000 രൂപ മുടക്കി പഠിക്കുന്ന ആൾക്കാർ ബാത്റൂമിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു സൗകര്യവും നല്ലൊരു കോളേജും ഞങ്ങൾക്കില്ല. മറ്റുള്ള കോളേജ് കാണുമ്പോൾ അവർക്കും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്. നല്ലൊരു ബാത്റൂം ബോയ്സ് ഓപ്പൺ ഏരിയയിൽ നിന്നിട്ടാണ് യൂറിൻ ക്ലാസ് ചെയ്യുന്നത്. പെൺപിള്ളേർക്ക് 10-150 പേര് പഠിക്കുന്ന ഒന്നോ രണ്ടോ ബാത്റൂം ഒക്കെയാണ്. ഇതൊക്കെയാണ് ഒരു കോളേജിന് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാബിനറ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.